നീ മാറ്. അമ്മയ്ക്കുള്ള ഈ പൊങ്കാല എനിക്ക് തനിയെ ഇടണം. അധികം സ്ട്രെയിൻ എടുക്കണ്ട ചേച്ചി, കുഞ്ഞാവേ ഉള്ളതല്ലേ. അതൊന്നും സാരമില്ല മോളെ, ഈ വഴിപാട് ഞാൻ ചെയ്യുന്നത് എന്റെ ഹൃദയം കൊണ്ട്. ദേവിക്ക് എന്റെ മനസ്സും കണ്ണീരും കൊണ്ട് നൽകുന്നതാ ഈ നിവേദ്യം. അതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. ഹലോ അച്ഛമ്മ. പറമോളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സ്ഥലമൊക്കെ കിട്ടിയില്ലേ? കിട്ടി അച്ഛമ്മ, സിദ്ധേട്ടൻ എല്ലാം ഏർപ്പാടാക്കി തന്നു. കാവ്യമോക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ക്ഷീണമുണ്ട്, പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ള വാശിയില്ല കാവ്യച്ചി. അത് വാശിയല്ല മോളെ, ഒരു തപസ. ദൈവാനുഗ്രഹം കൂടി ഉണ്ടായാൽ അവൾ എന്റെ കണ്ണനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. വേണ്ട, ഇപ്പോഴവളുടെ മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മാത്രം മതി. ആര് വിളിച്ചാലും നീ ഫോൺ അവക്ക് കൊടുക്കണ്ട. ശരി അച്ഛമ്മ. ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും വന്നേനെ നിങ്ങൾക്കൊപ്പം. അച്ഛമ്മയുടെ മനസ്സും പ്രാർത്ഥനയൊക്കെ കൂടെയുണ്ട് കേട്ടോ മോളെ. എങ്കിൽ ഞാൻ ഫോൺ വെക്കുക. ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി എവിടേക്ക് അവിടെ ഉണ്ടെന്ന് സിദ്ധുവിനെ വിളിച്ചു പറഞ്ഞാ മതി. ശരി ശരി. എന്റെ ദേവി, എന്റെ കണ്ണനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ. ചേച്ചിയുടെ കല ആദ്യം തളച്ചത്. ഇവിടെയൊന്നും വേറെ ആരുടെയും പൊങ്കാല തളിച്ചു തൂവിയിട്ടില്ല. ദേവി, എന്റെ കണ്ണേട്ടനെ ഒരാപത്തും കൂടാതെ തിരിച്ചു തരണേ. എല്ലാ കൊല്ലവും മുടങ്ങാതെ പൊങ്കാല സമർപ്പിച്ചോളാം ഞാൻ. അയ്യോ സാർ, അത് ഉരരുത്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ശരി. ഞാനിത് എവിടെയാ? സാറിനൊരു വലിയ അപകടമുണ്ടായി, ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു. സ്ട്രെയിൻ എടുക്കരുത്. ഞാൻ വിളിക്കാം, ഡോക്ടർ ഇപ്പൊ വരും. ജീവ, ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ്? എനിക്ക് എന്താ ഡോക്ടർ പറ്റിയത്? തൽക്കാലം നടന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, റിലാക്സ്. വലിയൊരു അപകടത്തിൽ നിന്നും നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സത്യത്തിൽ മെഡിക്കൽ സയൻസ് ഒന്നുമല്ല, പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. എനിക്കറിയാം ഡോക്ടർ, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാട് ഭയന്ന് കാണും. എൻ്റെ തലയിൽ കൈവച്ച് നോക്കിയപ്പോൾ ഞാൻ പോലും ഭയന്നുപോയി. മിസ് ജീവയ്ക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഉണർന്നപ്പോ ഒരു മങ്ങലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മാറി. ഇതെത്രയെന്ന് പറയാമോ? ഡോക്ടർ എന്നെ പരിഹസിക്കുകയാണോ?
മൂന്ന്. എത്രയും വേഗം എന്റെ വീട്ടുകാരെ വിളിക്ക് ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവരോട് എനിക്ക് നേരിട്ട് പറയണം. ഷോ, ജസ്റ്റ് റിലാക്സ്, ഞാൻ അവരെ ഉടനെ വരുത്താം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാം. ചേച്ചി ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് തോന്നുന്നേ. ഹലോ. ആ, ദേർ ഇസ് എ ഹാപ്പി ന്യൂസ് ഫോർ യു. ജീവ കണ്ണു തുറന്നു. നേരാണോ? യെസ്, കണ്ണു തുറന്നു എന്ന് മാത്രമല്ല, വളരെ നോർമലായി ജീവ സംസാരിക്കുന്നുണ്ട്. വേഗം വരൂ, നിങ്ങളെ കാണാൻ ജീവ കാത്തിരിക്കുകയാണ്. നിന്റെ കാൽക്കല്ല എന്റെ എന്റെ കുടുംബത്തിന്റെ ജീവിതം. എന്റെ ചേച്ചി ഡോക്ടർ പറഞ്ഞത്, കണ്ണേട്ടൻ തിരിച്ചു വന്നു മോളെ, കണ്ണു തുറന്ന് സംസാരിച്ചു തുടങ്ങി. നേരോ? സംസാരിച്ചേക്കാൻ സമയമില്ല, വേഗം പോ ചേച്ചി, പോ. ഡോക്ടർ മാധുരൻ സാറ് വരാൻ പറഞ്ഞിരുന്നു. ഡോക്ടർ അകത്തുണ്ട്. മോളെ നീ നിക്ക, ഞാൻ പോയി കണ്ടിട്ട് വരാം. അതെ, വീട്ടുകാരെ കാണാൻ ജീവിക്ക് ധൃതിയായി. എനിക്കും കണ്ണേട്ടനെ ഉടനെ കാണണം. വരൂ. ആ, കാര്യോ? ആള് മയങ്ങാണെന്ന് തോന്നുന്നു, വിളിച്ചോണത്തു. ശരി കണ്ണേട്ട. കണ്ണേട്ട, കണ്ണേട്ട നിന്നെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കണ്ണേട്ടനോ? ആരാ നിങ്ങള്? ഈ സ്ത്രീ ആര്? ഞാൻ എന്റെ വീട്ടുകാരെ അന്വേഷിച്ചപ്പോ നിങ്ങൾ ആരെയും കൊണ്ടാ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? നോക്കൂ, ഞാൻ ഭയങ്കര ടയർഡാ. ഇവിടെ കണ്ണീരും ഡ്രാമയൊന്നും വേണ്ട. അച്ഛമ്മയോ ശിവാനിയോ വിളിക്കൂ ഡോക്ടർ, എനിക്ക് അവരെ കാണണം. ഓക്കെ ഓക്കെ, റിലാക്സ്, ഞാൻ അവരെ വിളിക്കാം. ടേക്ക് റെസ്റ്റ്. Thank you.
ജീവ കാവ്യ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, യു മേ പ്ലീസ് വെയിറ്റ് ഇൻ ദ ലോഞ്ച്, ഞാനത് പരിശോധിക്കട്ടെ. ചേട്ടന് ബോധം വേണില്ലേ? എന്താ പ്രശ്നം പറയ ചേച്ചി. കുറച്ച് സമയത്തേക്ക് എന്നോടൊന്നും ചോദിക്കല്ലേ. മറന്നാലും നിന്നെയും കുഞ്ഞിനെയും മറക്കില്ല. ഇത് വെറും വാക്കല്ല, വാഗ്ദാനവാ. വരും ജന്മങ്ങളിൽ പോലും നിങ്ങളെ മറക്കില്ലെന്ന ജന്മാന്തര വാഗ്ദാനം. നീ എന്താ പേടിച്ചോയോ? ഞാൻ നിന്നെ കളിപ്പിച്ചല്ലേ. നിന്നെ മറക്കാൻ എനിക്ക് പറ്റുമെന്ന് നീ വിശ്വസിച്ചല്ലോ എന്റെ മണ്ടി പെണ്ണെ. ഓയ്യോ, അധികം നേരം ഇങ്ങനെ നിൽക്കാനാവില്ല. ഡോക്ടറും നഴ്സുമാരും ഒന്നും അറിയാതെ ഞാൻ പുറത്തു ചാടിയത്. സമയത്ത് നമ്മുടെ അമ്മ നമുക്ക് പകരം
മൂന്ന് വാവകളെ അന്വേഷിച്ചത് ചേച്ചി ഓർക്കുന്നില്ല. അതുപോലെ ചേട്ടന്റെ ഓർമ്മ ശരിയായിക്കോളും. ശരിയാവുമായിരിക്കും അല്ലേ മോള്? ശരിയാവും. എന്തായാലും എന്നാലും എന്നെ മറക്കാൻ എങ്ങനെ കഴിഞ്ഞു മോള്? ചേച്ചി ചേച്ചി നീ കരയല്ല, ചേട്ടൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല. ചേച്ചി 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 കരയാതെ. ഡോക്ടർ കണ്ടിട്ട് എന്നെ ഓർമ്മിച്ചോ ഡോക്ടർ. നിങ്ങളോട് സോറി പറയേണ്ടി വരുന്നതല്ലോ, എനിക്ക് ഖേദമുണ്ട്. ഞാൻ ജീവയെ കാണുന്നതിന് മുമ്പ് കണ്ടതാണ് നിങ്ങളെ. ഈ രാവും പകലും മുഴുവൻ നിങ്ങൾ ഭർത്താവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കാവലുന്നു. കണ്ണീരോടെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രയത്നം പാഴായില്ല, നിങ്ങളുടെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു. നിർഭാഗ്യവശാൽ നിങ്ങളുടെ കണ്ണീര് ആ മഹാവൈദ്യൻ തൽക്കാലം കണ്ടില്ലെന്നടിക്കും. ജീവയ്ക്ക് റെട്രോഗ്രേഡ് അമ്നീഷ്യ ബാധിച്ചതായി ഞാൻ കരുതുന്നു. മെമ്മറി ലോസിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇടക്കാലത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് ആ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ അംനീഷ്യ എന്ന് പറയുമ്പോൾ റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അംനീഷ്യ അല്ല, ഒരുതരം അതൊരുതരം മെമ്മറി ലോസ് തന്നെയാ. കുറച്ച് കാലത്തെ ഓർമ്മകൾ ജീവിക്ക് കൈമോശം വന്നിരിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഒരു സ്ലേറ്റിൽ നിന്ന് മായുന്നതുപോലെ ആ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അങ്ങനൊരാൾക്ക് താൻ ആരാണെന്നറിയാം, തൻ്റെ പ്രൊഫഷനെ കുറിച്ചറിയാം, ഡ്രൈവിംഗ് അടക്കം പഠിച്ച തൊഴിലിനെ കുറിച്ചും അറിയാം. പക്ഷേ ഒരു പീരിയഡിലെ സംഭവങ്ങൾ, ആ കാലത്ത് പരിചയപ്പെട്ട വ്യക്തികൾ, സംഭവങ്ങൾ, അതൊക്കെ വിസ്മൃതിയിലാണ്ട് പോവാം. എത്ര കാലം മുമ്പ് വരെയുള്ള ഓർമ്മകളാണ് ചേട്ടന് നഷ്ടപ്പെട്ടത്? ഈ മെമ്മറി ലോസ് എത്രത്തോളമാണെന്ന് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും വിവാഹം കഴിച്ചതായിട്ട് ജീവിക്ക് ഓർമ്മയില്ല. See, it's not his mistake. Sympathetic ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവി. ജീവ ആവശ്യപ്പെട്ടവരെ എത്രയും വേഗം വരുത്തണം. അച്ഛമ്മയാണ് ഒന്ന്, പിന്നെ ഒരു ശിവാനി. അവരെ വരുത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഈ കണ്ടീഷനിൽ ജീവ അധികം സ്ട്രെയിൻ എടുക്കുന്നത് ശരിയല്ല. ശരി ഡോക്ടർ, ഞാൻ പോയി അച്ഛമ്മയെ വിളിച്ചോണ്ട് വരാം. നീ തൽക്കാലം ഇവിടെ നിൽക്കുമോ? ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട ചേച്ചി, നമുക്ക് ഒരുമിച്ച് ഈശ്രമത്തിലേക്ക് പോവാം. ഓ ശരി, വാ. ശരി ഡോക്ടർ.
How are you, Jeeva? Are you feeling better now? I'm okay, doctor. പക്ഷേ അച്ഛമ്മയും ശിവാനി എവിടെ? They're on the way. അതിനിടയിൽ നമുക്ക് കുറച്ച് സംസാരിച്ചാലോ? അധികം സ്ട്രെയിൻ ഒന്നും എടുക്കാതെ. ഓക്കെ. അതെ, ഈ ജീവയുടെ ലാസ്റ്റ് റിലീസ് ചെയ്ത മൂവി അതാ? അതുപോലും അറിയില്ലേ? എന്നിട്ടാണോ നേരത്തെ എന്റെ ഫാനാണെന്നൊക്കെ വാചകം അടിച്ചത്? എന്നാലൊന്ന് പറയൂ, എന്റെ ഓർമ്മശക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനാവും അല്ലേ? എനിക്ക് കേട്ടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ അഭിനയിച്ച ഒരു സിനിമ റിലീസായി, ദാദാ നമ്പർ വൺ. അടുത്ത സിനിമയുടെ പേര് സിക്സർ. ഇറ്റ്സ് എ സ്പോർട്സ് മൂവി. ഇനി ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളെ കുറിച്ച് കേൾക്കണോ? വേണ്ട. അടുത്ത കാലത്തായി ജീവയെ ഏറ്റവും അധികം വേദനിപ്പിച്ച സംഭവം? അവന്റെ ഓർമ്മകൾ എത്ര പിന്നിലായാലും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ. ഓർമ്മകളുടെ കുത്തൊഴുക്ക് ജീവയുടെ മനസ്സിലുണ്ടായാൽ ബ്രെയിൻ ഹെമറേജ് ആവും സംഭവിക്കുക.